നമസ്കാരം. ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷം ശക്തമായി തുടരുന്നതിനിടെ ഇസ്രയേൽ ചാരസംഘടനയായിട്ടുള്ള മൊസാദിന്റെ ആസ്ഥാന മന്ദിരം ലക്ഷ്യമിട്ട മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള. അവരവർക്ക് വേണ്ടത് ചോദിച്ചു വാങ്ങും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഇത് സത്യത്തിൽ ചോദിച്ചു വാങ്ങിയത് തന്നെയാണ്. നാളെയൊക്കെ ആയിട്ട് ഇനി എന്തെല്ലാം ഈ ലോകത്ത് നടക്കുമെന്ന് തന്നെ പറയാനേ പറ്റാത്ത അവസ്ഥ. ആകെ കലിയിളകിയാണ് ഇസ്രയേൽ ഇരിക്കുന്നതും. എന്തായാലും ടെല്ലാവീവിന് സമീപമുള്ള ഹെർസ്ലിയയിലാണ് മൊസാദിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനമായിട്ടുള്ള അയൻ ഡോമുകൾ ഈ ശ്രമമൊക്കെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ലെബനനിൽ കഴിഞ്ഞ ദിവസം പേജറുകളും വോക്കിടോക്കികളും പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്ന അപകടത്തിൽ നിരവധി ഹിസ്ബുള്ള പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ള പ്രവർത്തകർ മാത്രമല്ല, ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഗുബൈസിയെ ഇസ്രയേൽ സൈന്യം വധിച്ചതിന്റെ പ്രതികാരം കൂടിയാണ് ഇപ്പോൾ മൊസാദിന്റെ പ്രധാന ഓഫീസിനു നേരെ ആക്രമണം നടത്താനുള്ള പദ്ധതിയിട്ടതിന് പിന്നിലെന്നാണ് അറിയുന്നത്. ഇന്ന് രാവിലെയാണ് ആക്രമണം നടന്നതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം തടഞ്ഞതായിട്ട് ഇസ്രയേൽ സൈന്യവും അവകാശപ്പെടുന്നുണ്ട്. മിസൈൽ ലോഞ്ചറുകൾ തകർത്തതായിട്ടും സൈന്യം പറയുന്നുണ്ട്. ടെല്ലവീവിലും മധ്യ ഇസ്രായേലിലും ഇന്ന് രാവിലെ അപായ സൈറണുകളൊക്കെ മുഴങ്ങിയിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ടെല്ലവീവ് ലക്ഷ്യമിട്ടിട്ട് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തുന്നത്. ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഹിസ്ബുള്ളക്കെതിരായ വ്യോമാക്രമണം ഇസ്രായേൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിലെ ദേശീയപാതകളെ ലക്ഷ്യമാക്കിയും ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം ഉണ്ടായി. ഹിസ്ബുള്ള തീവ്രവാദികൾ ലെബനനിൽ നിന്നും അയക്കുന്ന മിസൈലുകളും റോക്കറ്റുകളും തടയാൻ ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും പലപ്പോഴും അയൺ ഡോം സംവിധാനത്തിനും തടയാൻ കഴിയാത്ത രീതിയിൽ മിസൈലുകൾ പതിക്കുന്നുണ്ട് എന്നാണ് വിവരം. സമൂഹ മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിൽ മിസൈലുകൾ പൊട്ടിച്ചിതറുന്നതും ഈ കാഴ്ച കണ്ട ഡ്രൈവർമാരൊക്കെ മറ്റു വഴികളിലൂടെ പോകുന്നതുമൊക്കെ കാണാം. വലിയൊരു ശബ്ദത്തോടെ മിസൈലുകൾ പതിക്കുന്നതിന്റെയും വലിയ തോതിൽ പുക ഉയരുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ ഇതിലുണ്ട്. ദൃശ്യം ചിത്രീകരിച്ച കാറിന് മുന്നിൽ പോവുകയായിരുന്ന വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പെട്ടെന്ന് പുറത്തേക്ക് ചാടുന്നതും റോഡിൽ കമിഴ്ന്നു കിടക്കുന്നതുമൊക്കെ ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ ഹിസ്ബുള്ള തീവ്രവാദികൾ ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന വീടുകളുടെ ഉടമകളോട് എത്രയും വേഗം വീട് വിട്ടുപോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. വീടുകളിൽ നിന്ന് കയ്യിൽ കിട്ടിയ വീട്ടുപകരണങ്ങളുമായി രക്ഷപ്പെട്ടവർ സമീപത്തുള്ള സ്കൂളുകളിൽ മറ്റുമാണ് ഇപ്പോൾ അഭയം തേടിയിരിക്കുന്നത്. അതേസമയം ഇന്നലെ മാത്രം വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ അയച്ച 55 റോക്കറ്റുകൾ പതിച്ചതായി സൈന്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ലെബനനിൽ നിന്ന് അയച്ചതാണെന്നാണ് ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നത്. അതിർത്തി മേഖലയിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കു നേരെ ഇസ്രായേൽ ശക്തമായ ആക്രമണമാണ് നടത്തിയത്. ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് അയക്കുന്ന കേന്ദ്രവും ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഗുബൈസിയും മറ്റ് 6 ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹിസ്ബുള്ള റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡറാണ് കൊല്ലപ്പെട്ട ഗുബൈസി. ഇതിന് തിരിച്ചടിയായി വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള 300 റോക്കറ്റുകളാണ് അയച്ചത്. ഒരു വർഷത്തോടടുക്കുന്ന ഗാസ യുദ്ധത്തിനിടയിലാണ് ലെബനനിലും ഇസ്രായേൽ പുതിയ പോർമുഖം തുറന്നത്. ഇസ്രായേലിന്റെ 60 ഉള്ളിലുള്ള സ്ഫോടക വസ്തുശാലയെ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ച രാത്രി റോക്കറ്റുകൾ അയച്ചെന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ കൊണ്ട് ലെബനനിലെ പല ആശുപത്രികളും നിറഞ്ഞു കവിഞ്ഞതായിട്ട് ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പുമുണ്ട്. ഇസ്രയേലിലെ ഹൈഫയിലുള്ള പ്രധാന ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഭൂഗർഭ അറകളിലേക്ക് മാറ്റി. ഹൈഫയിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതിനാലാണിത്. ഗാസയിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച ഇസ്രയേൽ അതിർത്തിയിലേക്ക് ഒരു വർഷമായി റോക്കറ്റ് അയക്കുകയാണ് ഹിസ്ബുള്ള. ഇസ്രയേൽ പ്രത്യാക്രമണവും നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ട പേജർ വോക്കിടോക്കി ആക്രമണം ഉണ്ടായതോടെയാണ് സംഘർഷം വീണ്ടും കനത്തത്. അതേസമയം തന്നെ ചൊവ്വാഴ്ച ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മിസൈൽ വിഭാഗം തലവൻ ഇബ്രാഹിം ഗുബൈസി കൊല്ലപ്പെട്ടിരുന്നു. വർഷങ്ങളായിട്ട് ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഗുബൈസി ആയിരുന്നുവെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.
നന്ദി.